എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലാണെങ്കിൽ റെഡീം കോഡ് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം. ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആപ്ലിക്കേഷൻ ഇന്ത്യൻ ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ആപ്ലിക്കേഷനകത്ത് പിന്നെ ഏൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും അവൈലബിൾ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ സെറ്റ് ചെയ്ത് വെച്ചാൽ വീഡിയോസിനും തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ലിങ്ക് എല്ലാ തവണ നമ്മുടെ ഡിസ്ക്രിപ്ഷനുണ്ട്, അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പ്ലേ സ്റ്റോറിൽ വരും, ഇവിടെ ഡൗൺലോഡ് ചെയ്യണം. എം റിവാർഡ്സ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പം എന്തോ ചെറിയൊരു ഇഷ്യൂ പ്ലേ സ്റ്റോറിനെ ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ ലോഡായി വരാഞ്ഞ്. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങളിവിടെ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ശേഷം ഓപ്പൺ ചെയ്യാം. നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചാണ്. അപ്പം അത് അറിയാമല്ലോ, അത് ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും. ആപ്ലിക്കേഷൻ നമുക്ക് താഴെ നോക്കി ഏൺ റിവാർഡ്സ് പ്രൊഫൈൽ മൂന്ന് ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഏണിലാണ് നമുക്ക് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസ്, റിവാർഡ്സിൽ വിഡ്രോ ഓപ്ഷൻസും കാര്യങ്ങളുമാണ് വരുന്നത്. പ്രൊഫൈൽ ഓപ്ഷൻ അറിയാമല്ലോ, നമ്മുടെ എന്തെങ്കിലും സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിലുള്ള. അപ്പോൾ ഏണെന്ന ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട്, ആദ്യം തന്നെ പ്ലേ ഗെയിംസിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. ആപ്ലിക്കേഷനകത്ത് ഗെയിംസ് കളിച്ചിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഗെയിം പ്ലേയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ഓരോ മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നതിനും അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കോയിൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം 5 coins പെർ ലെവൽ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിം നിങ്ങൾ ഒരുപക്ഷെ കളിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇതിൻ്റെ ആഡ്സ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ കളർ ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു സെയിം കളറാക്കുന്നതോ എല്ലാത്തിനകത്തോ അങ്ങനെ മറ്റോ ആണ് ഈ ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ പ്ലേ നൗ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്ലേ സ്റ്റോറിലാണ് ആപ്ലിക്കേഷൻ ഉള്ളതെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോകും, അവിടെ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. രണ്ടാമത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പം APK വല്ലതും ആയിട്ടാണ് ആപ്ലിക്കേഷൻ, ഏതെങ്കിലും വെബ്സൈറ്റിലാണ് അവിടെ പോയി ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് 5 coin കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഗെയിം ഇൻട്രസ്റ്റിംഗ് ആണ്, ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു 50 levelൊക്കെ കംപ്ലീറ്റ് ചെയ്യാമെങ്കിൽ നിങ്ങളുടെ കോയിൻസിൻ്റെ എമൗണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ 100 level വരെയൊക്കെ കംപ്ലീറ്റ് ചെയ്യാമെങ്കിൽ 500 coinൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഗെയിം കളിച്ച് ഏൺ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ലെവലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അത്ര വലിയ പാടുള്ള പരിപാടിയില്ല. ഒന്നോ രണ്ടോ അതവണ നിങ്ങൾ ഗെയിം കളിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും, എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും. അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ദൂരം അങ്ങനെ തന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും, പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് പോവാം. അപ്പം ഇങ്ങനത്തെ ഗെയിമുകളാണ് ഇവിടെ വരുന്നത്. ഇനി ഇത് നോക്കിയിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ്സിനകത്ത് ഈ ആപ്ലിക്കേഷൻസൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇതിനകത്താണ് നിങ്ങൾ ഓരോ ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് 4 coins കിട്ടും. അപ്പോൾ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഈ ഗെയിം കളിക്കുവാണെങ്കിൽ ഓരോ ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് 4 coins. ഇനി ഇത് അതുപോലെ തന്നെ 4 coins, അതുപോലെ തന്നെ ഇതാ ഇത് 4 coins, അതുപോലെ ഇഷ്ടം പോലെ ഓഫേഴ്സ് നിങ്ങൾക്ക് ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്യണം, ഓരോ ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് 3 coins. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനത്തെ ഒത്തിരി ലെവലുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് കോയിൻസ് കിട്ടുന്ന ഗെയിമുകൾ കാണും. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളോരോ ടൈമിന് ഗെയിം കളിക്കുന്നത്, നിങ്ങൾ 1 minute ഗെയിം കളിച്ചാൽ ഇത്ര കോയിൻസ്, 10 coins, 2 minute നിങ്ങൾ ഗെയിം പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ 20 coins, അങ്ങനെ 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 കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അത് അപ്പം നിങ്ങളുടെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് കോയിൻസ് കിട്ടും. കോയിൻസ് ഡയറക്റ്റ്ലി നിങ്ങളുടെ വാലറ്റിലേക്ക് ആഡാകുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഒന്നാമത്തെ സാധാരണ ആപ്ലിക്കേഷനിൽ കാണുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇതിനകത്ത് ഗെയിം പ്ലേ വന്നിരിക്കുന്നത്. അതിപ്പോൾ ഒന്നാമത്തെ ഏണിങ് ഓപ്ഷനാണ്. രണ്ടാമത്തെ വന്നിട്ട് റെഫർ ആൻഡ് ഏൺ ആണ്. റെഫർ ചെയ്തിട്ട് ഏൺ ചെയ്യാൻ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പെർ റെഫറിന് 500 coins വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അവർ ഏൺ ചെയ്യുന്നതിൻ്റെ 10% കമ്മീഷൻ കിട്ടും നിങ്ങൾക്ക്. അതായത് അവരിപ്പം 100 coins ഏൺ ചെയ്താൽ നിങ്ങൾക്ക് 10 coins കിട്ടും. അങ്ങനെ ഒരു ഏണിങ് സിസ്റ്റങ്ങളുണ്ട് കമ്മീഷൻ ബേസ് ആയിട്ടുള്ള. അപ്പം അതുകൊണ്ട് കുറേ കോയിൻ ഏൺ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും റെഫർ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ കോപ്പി ചെയ്യുക, ഇവിടുന്ന് ലിങ്ക് ഷെയർ ചെയ്യുക, എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വന്നിട്ടുണ്ടെങ്കിൽ ആപ്പ് ടാസ്ക് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഓപ്ഷൻ കാണാം. ഇത് ഇപ്പം ലോക്ക് ചെയ്തേക്കുവാണ്, കാരണം നിങ്ങളൊരു ഗെയിം കളിച്ചാൽ മാത്രമേ ഇത് ഓപ്പൺ ആയി വരത്തുള്ളൂ. ആപ്പ് ടാസ്ക് എന്താണെന്ന് നിങ്ങൾ മറ്റേ ആപ്ലിക്കേഷനിൽ കണ്ടിട്ടുണ്ടോ? മറ്റേ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് ഏൺ ചെയ്യുന്ന ടാസ്ക് അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് വലിയ പുതുമ ഇല്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. ട്രൈ ചെയ്ത് നോക്കുക. ന്യൂ യൂസേഴ്സ് മാത്രമേ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാവുള്ളൂ. ഇത്ര കോയിൻസ് കിട്ടും, വലിയ എമൗണ്ട് ഓഫ് കോയിൻസ് കിട്ടുന്നുണ്ട്, കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്താൽ കിട്ടത്തില്ല. അപ്പോൾ അതൊന്ന് നോക്കിയേക്കുക. അത് മാത്രമേ ഉള്ളൂ ആപ്പ് ടാസ്കിനകത്തുള്ള കാര്യം. ആപ്പ് ടാസ്ക് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയി വരണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു ഗെയിം അങ്ങ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഗെയിം ഇതാണല്ലോ നമ്മുടെ മെയിൻ ഏണിങ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ അത് എന്തുമായാലും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആപ്പ് ടാസ്ക് ഓപ്പൺ ആയി വരും. അടുത്ത സർവേ ഓഫേഴ്സ്. സർവേ ഓഫേഴ്സും ലോക്ക് ചെയ്തേക്കുവാണ്. നിങ്ങൾ ഗെയിം പ്ലേ ചെയ്താൽ മാത്രമേ സർവേ ഓഫേഴ്സും അൺലോക്ക് ആവത്തുള്ളൂ. അപ്പം സർവേ ഓഫേഴ്സിനകത്ത് വരുന്ന സർവേസ് കംപ്ലീറ്റ് ചെയ്യാം. ചെറിയ ചെറിയ സർവേകളും കാണും, വലിയ സർവേകളും കാണും, ടൈമും കാണും. അതിൻ്റെ ടൈമും കൂടെ കൊടുത്തിട്ടുണ്ടോ കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രൊഫൈലിനെ ബേസ് ചെയ്തൊരു സർവേ ആണെങ്കിൽ ഉറപ്പായിട്ടും നല്ല എമൗണ്ട് ഓഫ് കോയിൻസ് ഒക്കെ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. കോയിനിലെല്ലാം ഇൻസ്റ്റൻ്റ് തന്നെ വാലറ്റിൽ ക്രെഡിറ്റ് ആവും. ഇത്രയും കോയിൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇപ്പം ഞാൻ ഒത്തിരി നാളത്തെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതാണ്. ഇനി മുന്നേ നമ്മൾ ഈ ആപ്ലിക്കേഷൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ തോന്നിട്ടുണ്ട് റിവാർഡ് സെക്ഷൻ. ഇവിടെ Paytm, Google Play, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്,
പിന്നെ ബുക്ക് മൈ ഷോ, അങ്ങനെ ഒരുപാട് റെഡീം ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പേ ടി എം വന്നിട്ട് ഇൻസ്റ്റൻറ്റ് പേ ടി എം ക്യാഷ് നിങ്ങൾക്ക് ഇതിനകത്ത് റെഡീം ചെയ്യുക. ആർ എസ് 10 rupees ഒക്കെ, ആർ എസ് 25 rupees. ഇനി ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയില്ല, മാക്സിമം 24 hours ടൈമാണ് അവർ പറയുന്നത്. എന്താ ട്രാഫിക്കൊക്കെ കൂടിയ സമയത്താണ് നിങ്ങൾ വിഡ്രോ അടിക്കുന്നതെങ്കിൽ അതിൻ്റേതായി ഇച്ചിരി ലേറ്റാവും. അത്രേ ഉള്ളൂ കാര്യം. ഇപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ റെഡിയും കോഡ്, പേ ടി എമ്മിലേക്ക് നിങ്ങൾക്ക് വിഡ്രോ അടിച്ചിട്ട് അത് ഗൂഗിൾ പ്ലേ റെഡിയും കൂടെ ആക്കി വേണേൽ മാറ്റാം. ഇനി ഇല്ല ഡയറക്റ്റ് നിങ്ങൾക്ക് പേ ടി എം ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേ ടി എം വേണ്ട, പേ ടി എം ക്യാഷ് ഒന്നും വേണ്ട, ഡയറക്റ്റ് ഗൂഗിൾ പ്ലേ റെഡിയും കൂടെ മതിയെങ്കിലും അതും ഇവിടുന്ന് റെഡീം ചെയ്യാം. 1000 coins നിങ്ങൾക്ക് 10 rupees റെഡിയും കൂടെ കിട്ടുന്നുണ്ട്. 50 rupees 5000 coins, അതുപോലെ 10,000 coins 100 rupees, പിന്നെ 50,000 coins 500 rupees, അങ്ങനെ 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 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഫ്ലിപ്കാർട്ട്. ഇനി ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഇവിടുന്ന് റെഡീം ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ സിനിമയൊക്കെ കാണുന്നവരാണെങ്കിൽ അത് ഇവിടുന്ന് 250 rupees ഈ ഗിഫ്റ്റ് കാർഡ് റെഡീം ചെയ്യാം. പോയി ടിക്കറ്റിന് 150 rupees ഒക്കെ വരത്തുള്ളൂ. അത് നിങ്ങൾക്ക് ഇവിടുന്ന് ഇതൊക്കെ റെഡീം ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ട് കൂട്ടുകാരുടെ കൂടെയൊക്കെ സിനിമ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് മറ്റേ ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡ്. നിങ്ങൾക്കറിയാം സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ ഒത്തിരി യൂസസ് ഉണ്ട് ഫ്ലിപ്കാർട്ട് പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് കയറി ഫ്ലിപ്കാർട്ടിനകത്ത് കയറി നോക്കിയാൽ മതി എന്തൊക്കെ യൂസസ് ആണ് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡ് വെച്ച് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ ഓവറോൾ ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കുക, ആപ്ലിക്കേഷൻ വർക്കിംഗ് ആണ്, ഇന്ത്യൻ ആപ്ലിക്കേഷനാണ്, ഒത്തിരി ഡൗൺലോഡ്സൊക്കെ ഉള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഗൈസ്. അപ്പം ഇഷ്ടപ്പെട്ടതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും പ്രത്യേകം പറയാനുണ്ടല്ലോ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ആപ്ലിക്കേഷനായിട്ട് കാണാം. ടാറ്റാ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.